ബാഹുബലിയായ മകിഴ്മതി പ്രജകളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും പാപം നിന്നുകൊള്ളാമെന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. പെരുമ്പറ മുഴങ്ങട്ടെ. ആര് മുഴക്കായി? പെരുമ്പഴ മുറക്കാനുള്ളവൻ അങ്ങോട്ട് നോക്കി, അവന്റെ അപ്പുവൻ പുല്ലു പറിക്കുന്ന നോക്കിയിരുന്നു. എവിടെ ഇന്ന് ഞാൻ തന്നെ മുഴക്ക. സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ കലഞ്ഞിടും ഈ കണ്ണിൽ പുനരുതി വന്നിടുമോ? അമരേന്ദ്ര കട്ടപ്പയ ഞാൻ, മകിഴ്മതി സാമ്രാജ്യത്തിലെ മകിഴ്മതി സാമ്രാജ്യത്തിലെ പ്രജകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കഴക്കൂട്ടം ജംഗ്ഷനിൽ കൂടുന്ന പണ്ഡിത നേത്രദാന ചികിത്സയും ഓണക്കാറ്റ് പണ്ഡിത നിരോധന ക്യാമ്പും എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ കവർ ഓണക്കിറ്റ്. എന്താണ് വിളിച്ചു പറയണേ? പെട്ടെന്നേ ഈ സർക്കാർ പരസ്യം ഞാനാണ് ഈ ജീപ്പിൽ അണ്ടോണ്ട്, അതാണ് ഞാൻ ഓർമ്മിക്കുക. രാജമാതാ ശിവകാ കുഞ്ഞമ്മ രായമ്മ കുഞ്ഞമ്മ രാജമാതാ ശിവകാമിയാണ് എന്റെ അമ്മ. പിന്നെ എന്റെ കുഞ്ഞമ്മയല്ലടാ. ഈ അവസരത്തിൽ നിനക്കൊരു വേഷം കിട്ടി നമ്മുടെ ഈ അവസരത്തിൽ ഞാൻ വന്ന് ഞാൻ ബന്ധം പറഞ്ഞിട്ട് വന്നതല്ല. എനിക്കൊരു പുല്ലും വേണ്ട, നിന്റെ കുടുംബത്തിന് എനിക്കൊരു പുല്ലും വേണ്ട. എടാ ബംഗാനൂർ താമസിക്കുന്ന സുമതി വലിയമാരാണ് ഞാൻ ഞാൻ പറഞ്ഞുതരാം. ബംഗാനൂർ താമസിക്കുന്ന സുമതി വലിയമാരാണ്. ആ സുമതി വലിയമാരാ മോനല്ലേ തോമസ് കൊണ്ടുപോയത്? അന്ന അവരെന്റെ മൈനിയല്ലേ അണ്ണ. അല്ല നിങ്ങളെ കുഞ്ഞമ്മ എങ്ങനെ ആകുന്ന? എടാ നിന്റെ അമ്മ എന്റെ കുഞ്ഞമ്മയല്ലേ. രമണി ചേച്ചിയല്ലാണ് എന്റെ കുഞ്ഞമ്മ. വിനയും കൊണ്ടുപോയത്. നമ്മളവിടെ നമ്മൾ കല്യാണത്തിൽ ഉണ്ടാനൊക്കെ ഇനി ഏഴ് പ്ലേറ്റ് ചോറൊക്കെ ഉണ്ട്. അവൻ തന്നെ ഇവിടെ പറയണം. നിങ്ങൾ കട്ടപ്പ തന്നെ കട്ടപ്പ തന്നെ ഇനി അവിടെ പോയില്ല. നിങ്ങൾ നിങ്ങൾ കട്ടപ്പനോടെ പോയില്ല. ഞാൻ കുട്ടപ്പനല്ലേ. പ്രാന്താ നീ ബാഹുബലിലെ കട്ടപ്പയാണെന്ന് ഇപ്പൊ. അയ്യോ ആ കട്ടപ്പയുടെ രാജകുഞ്ഞമ്മ ശിവകാമിയുടെ നേതൃത്വത്തിൽ. രാജകുഞ്ഞമ്മയല്ല രാജമാതെന്ന് പറയാം. രാജമാത ശിവകാമിയുടെ ബാക്കി പറ ബാക്കി പറ സത്യം ചെയ്തോളൂ. പ്രതിജ്ഞ ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. മാമ മാമ നീ മാമെന്ന് വിളിക്കുമ്പോ എനിക്ക് വേറെ വലത് വേണം. അതല്ല എന്റെ കയ്യിൽ ഡയറി ഇല്ല, ജുബയില്ല, എന്റെ കയ്യിൽ ബാഗ് ഇല്ല, ആരെ നമ്പറും ഇല്ല. പിന്നെ നീ എന്തിന്റെ എന്നെ മാമാന്ന് വിളിക്കുന്നത്? മാമനല്ലേ കട്ടപ്പ മാമ. നീ അങ്ങനെ വിളിച്ചടാ. ആ കാണുന്ന പന വളച്ചു വേണം നമുക്ക് കൊട്ടാരത്തിൽ ചാടി കയറാൻ. ആ ആദ്യം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ വളയ്ക്കാൻ നോക്കടാ. ആ കാണുന്ന മല ചാടിക്കടന്ന് വേണം നമുക്ക് ദേവസേനയെ കാണാൻ പോവാൻ. തിരുവനന്തപുരത്തോട്ട് പോവാ. തിരുവനന്തപുരത്ത രാജസേന കാണാനല്ലേ. എനിക്കും വേണമെങ്കിൽ ഒരു അവസരത്തിന് ഞാനും ഇരിക്കുന്ന ഒരു അവസരം കിട്ടാൻ വേണ്ടി. രാജസേന സിനിമയുടെ രാജസേന നമുക്ക് ആദ്യം യുദ്ധം ചെയ്യാം. ആദ്യം ഒന്നെടുക്കണം. എടാ ഒന്നെടുത്ത് എങ്ങനെ തികയും? ഒന്നാന്ന് പറഞ്ഞ നാളെ ബിവറേജ് അവധിയാണ്. രണ്ടെണ്ണം എടുക്കാം. എനിക്ക് തന്നെ ഒരു കുപ്പി വേണം. പിന്നെ രണ്ടെണ്ണം എടുക്കാം. അങ്ങനെയാണ് അമ്പെയ്യുമ്പോഴേ കണ്ണ് മെയ്യാവണം, മെയ് ചെവിയാവണം, ചെവി മനസ്സാവണം. ഇത്രയും പറഞ്ഞോണ്ടിരിക്കും അവന്മാര് വന്ന് അറിഞ്ഞു കൊന്നിട്ടിട്ട് പോവേ. പൽവാദേവ വരാളും പൽവാദേവ പല്ലുവനായിട്ട് ഇറങ്ങുന്നു. ഇല്ല അവൻ വരും. വരുമോ? അസ്സലാമു അലൈക്കും. ബാഹുബലി ബാഹുബലി എവിടെ പോയാലും നിന്റെ പേരുള്ളൂ. എന്നിട്ട് അതിലെ ബാക്കി ഡയലോഗ് പറ. ബാഹുബലി ബാഹുബലി നിന്റെ ഡയലോഗ് പറടാ. ബാഹുബലി ബാഹുബലി ഞാൻ പറഞ്ഞുതരാം. പ്രചണ്ഡ പ്രക്ഷുബ്ധമായ ഈ മകിഴ്മതി സാമ്രാജ്യത്തിന്റെ പ്രജകൾക്കിടയിലേക്ക് കടന്നു വന്ന അരുതു കുരുത അരുതരുത് കുതിരെ, അതിലിരിക്കുന്ന മുദ്രയെടുക്കാൻ മുദ്രയെടുത്ത് കുതിരെ. ബാഹുബലി ബാഹുബലി എവിടെ പോയാലും നീ മാത്രം. പൽവാദേവ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾ രക്ഷിക്കൂ. കട്ടപ്പ കൊല്ലവനെ ഈ എന്റെ അടിമയാണ് കൊല്ലി. ബാഹുബലി ബാഹുബലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാണാനുള്ള ലുക്കേ കാണോ? ഒരു വക വാവർന്ന് പറയുന്നു. അത്യാവശ്യം
ഒരു ഓല കൂടെ ഉണ്ടെങ്കിൽ നീ മഹാബലിയാ. ഞാൻ തലക്കടിച്ചുവല്ലോ ഇവനത് വിളിച്ചിറങ്ങി പോകടാനല്ലോ മിണ്ടായാലത് കളിച്ചോളി ഇവനെ മുട്ട വെച്ച് പിരിപ്പിച്ചാണ് പത്തമ്പത് വയസ്സുണ്ട് വയ്യാത്തല്ലേ പാവ ബാക്കിൽ നിന്ന് ഡയലോഗ് ഡയലോഗ് ക്ലൈമാക്സ് അടിക്കാം ഡയലോഗ് പറ എന്റെ അപ്പച്ചനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനെ കൊന്നിട്ട് എന്റെ അപ്പച്ചൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ് പ്രായം കഴിമരത്തിന്റെ അപ്പന്റെ ശവശരീരം ഈ കൈ കൊണ്ട് ഏറ്റുവാങ്ങുമ്പോ ഡയലോഗ് പറഞ്ഞു ഇതല്ലേ എം ജി സോമൻ സാർ പറഞ്ഞ ഡയലോഗ് നീ പറയോ എന്നെ പിന്നിൽ നിന്ന് കുത്തി ഇക്കൂട്ടത്തിൽ ഏത് പന്ന കടയാടി പോണാണെങ്കിലും അവനെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കും ചാക്കോച്ചി ഡയലോഗ് തെറ്റി ഒരു ഷിറ്റ് കൂടെ ഉണ്ട് ഷിറ്റ് ഡയലോഗ് ഈകളുടെ നേരെ കൈവച്ച അവന്റെ തലയല്ല വെട്ടേണ്ടത് തന്നെ പാടിച്ച് കൊള്ളതവരാ ഉൾപ്പിലുള്ളതിന്